ചമതച്ചാലിൽ നിന്ന് വരുന്നു. വീട്ടുപേര് ചിറ്റത്ത്. ഞങ്ങൾ 2006 ഇവിടെ ഒരു ധ്യാനം കൂടിയായിരുന്നു. ഞങ്ങൾ 9 മക്കളാണ്. ഒരാൾ മരിച്ചുപോയി. ഞങ്ങൾ 5 ആണ്, 3 പെണ്ണുള്ളത്. അപ്പം എൻ്റെ 6-ാമത്തെ അനുജന് തലവേദനയായിട്ട് കുറേ ദിവസം മുമ്പ് അങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി. അപ്പോൾ അത് എന്താണെന്ന് അറിയില്ല. അപ്പം പിന്നീട് ഞങ്ങൾ ഇവിടെ മണിപ്പാലിൽ കൊണ്ടുപോയി. ഡോക്ടറെ കണ്ട് MRI എടുത്തു കഴിയുമ്പം പിന്നെ അത് ട്യൂമറാണ് എന്നുള്ള റിപ്പോർട്ട് വന്നു. തലച്ചോറിൻ്റെ ബയോപ്സി എടുത്തയച്ച് 10 ദിവസം കഴിയുമ്പോൾ വരാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിലെ എല്ലാവർക്കും ഭയങ്കര വിഷമമായി. ഇപ്പം അത് ഇത്ര കുറച്ച് സീരിയസ് ആയിട്ടുള്ള കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു ഇവിടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചാച്ചനും അമ്മയും ഞങ്ങൾ അനിയന്മാരും പെങ്ങളെ സിസ്റ്റർ അവളും വന്നു. എല്ലാവരും കൂടി ഞങ്ങൾ 12 പേര് വീട്ട് ഞങ്ങൾ ചെന്നൈയിലായിരുന്നു. അങ്ങനെ കടകളുണ്ടായിരുന്നു ഞങ്ങൾക്ക്. എല്ലാവരും തന്നെ ഞങ്ങൾ ബിസിനസ്സായിരുന്നു. എല്ലാം കടയടച്ച് ഇവിടെ വന്ന് മദർഹോമിൽ വന്ന് ധ്യാനം കൂടി പിന്നെ മൂന്ന്. അപ്പോൾ അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ഈ സ്റ്റെപ്പൊക്കെ ഇറക്കുന്നത്. അവൻ ശരിക്കും കണ്ണ് നല്ല മൂടലാണ്. അപ്പം ബുധനാഴ്ച ഉച്ച കഴിഞ്ഞ് ആരാധനയുടെ സമയത്ത് ഇവനെ നല്ല കാഴ്ച കിട്ടി. അത് കഴിഞ്ഞ് 10 ദിവസത്തെ ടൈമാണ് ഞങ്ങൾക്ക് ബയോപ്സി ടെസ്റ്റിന് തന്നിരുന്നത്. അപ്പോൾ ആ ഡോക്ടറെ വിളിച്ചിട്ട് വരണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന്, ഞാനും അനിയനും കൂടി അന്ന് പോകുന്നത്. ചെന്ന് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ ബയോപ്സി ഒന്നും കൂടി എടുക്കണം, അതിൻ്റെ പൈസ നിങ്ങൾ അടയ്ക്കേണ്ട, ആ പൈസ ഞാൻ കൊടുത്തോളം, നിങ്ങൾ ഒന്നും കൂടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിപ്പോർട്ട് കേട്ട് ഞാൻ വിളിച്ചിട്ട് വന്ന സുരേഷ് കുമാർ ഡോക്ടർ, എന്നിട്ട് ഒന്നും കൂടി എടുത്തു. അപ്പോൾ എടുക്കുമ്പം ഈ ബ്ലഡൊക്കെ ഇങ്ങനെ ഡോക്ടർമാരുടെ അറിയാം, ഞാൻ എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഈ വലിച്ചെടുക്കുമ്പോൾ ഇവിടെയെല്ലാം കുഴിഞ്ഞ് ഇതായി പോവാം. ഈ എയർ ഇങ്ങനെ എടുക്കുമ്പോൾ ബ്ലഡ് ഇതെടുത്തതിന് ശേഷം, എന്നിട്ട് അതെല്ലാം കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞ് ഡോക്ടർ വിളിച്ച് വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ റിപ്പോർട്ടിൽ ഒന്നുമില്ല, അങ്ങനെ ഒരു ട്യൂമറാണെന്നുള്ളത് ഇപ്പം MRI ഇതുണ്ട്. അപ്പോൾ ഈ ബയോപ്സി ടെസ്റ്റ് വന്നതിൽ അങ്ങനെ ഒരു ഇത് റിപ്പോർട്ട് വരുന്നില്ല, അതുകൊണ്ടാണ് രണ്ടാമത് ഒന്നും കൂടി എടുത്തത്. നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, അവർക്ക് വേണ്ട മൂക്കിൽ പിടിക്കാൻ എന്തൊരു മരുന്ന് സുഖപ്പെടുത്തി. വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ മാതാവിൻ്റെ സംരക്ഷണവും മാധ്യസ്ഥവും നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. വെളിപാട് 12:17, വെളിപാട് 12:1 ഈ തിരുവചനങ്ങളുടെ അഭിഷേകം നമ്മൾ നിറയട്ടെ. വെളിപാട് 12:17, അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകൾ കാക്കുന്നവരും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങൾ ശേഷിച്ചിരുന്നവരോട് അത് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. നമുക്കെതിരെ യുദ്ധത്തിന് വരുന്ന തിന്മയ്ക്കെതിരെ അഭിഷേകത്തിന് നീലം കൊണ്ട് പൊതിഞ്ഞ് നമ്മളെ സംരക്ഷിക്കുന്ന സഹരക്ഷയായ പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥ സഹായം നമുക്ക് പ്രത്യേകമായി തേടി പ്രാർത്ഥിക്കാം. ബൈബിളിലെ പഞ്ചഗ്രന്ഥിയിൽ മാതാവിനെ അവതരിപ്പിക്കുന്ന 3 ഭാഗങ്ങൾ, 1 ഉൽപ്പത്തി 3:15 സ്ത്രീയും അവളുടെ സന്തതിയും, 2 അബ്രാഹത്തിൻ്റെ ഭാര്യയായ സാറ, 3 വാഗ്ദാന പേടകം. സഭാപിതാക്കന്മാർ ഏറ്റവും അധികമായിട്ട് മാതാവിനെ അവതരിപ്പിക്കുന്ന പഴയ നിയമസൂചകങ്ങളിൽ ഏറ്റവും അധികമായി ഉപയോഗിക്കുന്നത് വാഗ്ദാന പേടകമാണ്. വാഗ്ദാന പേടകത്തിൻ്റെ നിർമ്മാണവും അതിലുള്ള ദൈവ സാന്നിധ്യമൊക്കെ വളരെ മനോഹരമായി ബൈബിളിൽ പ്രതിപാദിക്കുന്നത് നമുക്കറിയാമല്ലോ. വാഗ്ദാന പേടകമായിരുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ കരുത്തും ബലവും ശക്തിയും. ബൈബിളിലെ ഏറ്റവും രസകരമായ രംഗങ്ങളിൽ ഒന്ന് വാഗ്ദാന പേടകവുമായി ബന്ധപ്പെട്ട് വാഗ്ദാന പേടകം ഫിലിസ്തീനെ ഉപേക്ഷിച്ച് പോയി. അതവർക്ക് തകർച്ചയ്ക്കായി കാരണമായി. അവർ ആഗ്രഹിച്ചു ഇസ്രായേൽ ജനത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാന കാരണം ഈ വാഗ്ദാന പേടകമാണ്. ഈ പേടകം അവരോടുള്ള കാലഘട്ടത്തോളം അവരെ ആർക്കും തകർക്കാൻ കഴിയില്ല. അതുകൊണ്ട് 2 കാരണങ്ങൾ അവരുടെ ഉള്ളിൽ ചിന്തിച്ചു. 1, ആ വാഗ്ദാന പേടകം സ്വന്തമാക്കുക, അപ്പോൾ ഇസ്രായേൽ ജനത്തെ പരാജയപ്പെടുത്താൻ സാധിക്കും. 2, ആ വാഗ്ദാന പേടകം നമ്മുടെ സമൂഹത്തോടുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോയാലും വിജയം ആർജിക്കും. അതുകൊണ്ട് തന്നെ ഫിലിസ്തർ ഈ വാഗ്ദാന പേടകം തട്ടിയെടുക്കുന്നതും അത് അവരുടെ തകർച്ചയ്ക്കായിട്ടത് മാറുന്നതും
പിന്നീട് ഒരു വയലിൽ അത് ഉപേക്ഷിക്കുന്നതും ഒരു ഭവനത്തിൽ അത് സൂക്ഷിക്കുന്നതും ആ ഭവനത്തിൽ നിന്നും ജെറുസലേമിലേക്ക് അത് കൊണ്ടുവരുന്നതും അതുമായി ബന്ധപ്പെട്ട് ദാവീദിൻ്റെ ഭാര്യ മിഖേൽ ദാവീദുമായിട്ട് വഴക്കുണ്ടാക്കുന്നതുമായൊക്കെ രംഗങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. ഞാൻ ഇത്രയും പറഞ്ഞത് ഇസ്രായേൽ ജനത്തിൻ്റെ ബലവും കരുത്തും ഒരാത്മീയ അഹങ്കാരവും എന്ന് പറയുന്നത് ഈ വാഗ്ദാന പേടകമായിരുന്നു. ഈ വാഗ്ദാന പേടകം നമ്മുടെ കരുത്തും ബലവും അതുപോലെ തന്നെ ഏറ്റവും വലിയുള്ള ആശ്രയ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. അത് പരിശുദ്ധ കന്യകാ മറിയമാണ്.